പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ വലിയ തരംഗമായി രാജ്യത്ത് ഉയരുമ്പോൾ മേം ഭി ചൌക്കിദാർ ക്യാമ്പയിൻ, മേം ഭി ചൌക്കിദാർ ക്യാമ്പയിനാണ് ഇപ്പോൾ ഇന്ത്യ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത്. നരേന്ദ്രമോദി ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങുന്നത് വിമർശനം അദ്ദേഹം നേരിടുന്നത് പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാൻ കാവൽക്കാരൻ എന്നുള്ളതാണ്. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കാവൽക്കാരൻ കള്ളനാണ് എന്ന രീതിയിലുള്ള പ്രചരണം വരികയും നരേന്ദ്രമോദി വിമർശകരൊക്കെ രാഹുൽ ഗാന്ധിയുടെ കാവൽക്കാരൻ കള്ളനാണ് എന്ന വിമർശനത്തെ ഏറ്റുപിടിക്കുകയും ബി ജെ പി ഇതര കക്ഷികളൊക്കെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യത്തെ നെഞ്ചേറ്റുകയും അതിന് നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നരേന്ദ്രമോദിക്കെതിരെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കാവൽക്കാരനാണ് എന്ന് 2014 നരേന്ദ്രമോദി 2014 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ബി ജെ പി പ്രത്യേകിച്ചും നരേന്ദ്രമോദി പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ചൌക്കിദാർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഞാൻ കാവൽക്കാരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. തന്നെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്താൽ രാജ്യത്തെ ജനങ്ങളുടെ പണത്തിനും വിശ്വാസത്തിനും താൻ കാവൽക്കാരനായി നിലനിൽക്കും എന്നായിരുന്നു 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ആകമാനം നരേന്ദ്രമോദി പറഞ്ഞത് താൻ രാജ്യത്തിന്റെ കാവൽക്കാരനായിരിക്കും, ജനങ്ങളുടെ ഒരു രൂപ ആ പണത്തിനും ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും കാവൽക്കാരനായിരിക്കും താൻ, തന്നെ വിജയിപ്പിക്കൂ, താൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തുകയാണെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആ വിശ്വാസമാണ് നരേന്ദ്രമോദി കൊടുത്തത്. പക്ഷേ റഫേൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് മറ്റും ഉയർന്ന വിവാദങ്ങളിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായ മറുപടി, അതിന് രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് ബി ജെ പി കാർ ആക്ഷേപിച്ചപ്പോൾ തക്കം കിട്ടിയ സന്ദർഭത്തിലേക്ക് രാഹുൽ ഗാന്ധി കൊളുത്തിവിട്ട ക്യാമ്പയിനായിരുന്നു കാവൽക്കാരൻ കള്ളൻ എന്നുള്ളത്. ആ വിമർശനത്തെ എങ്ങനെ നരേന്ദ്രമോദി നേരിടും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ചൌക്കിദാർ നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ട് മേം ഭി ചൌക്കിദാർ എന്ന ക്യാമ്പയിനും ആരംഭിക്കുന്നു. മാത്രവുമല്ല നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഈ പേരിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ചൌക്കിദാർ നരേന്ദ്രമോദി എന്നാണ് പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ ഇപ്പോൾ വരുന്നത്, ട്വിറ്റർ അക്കൗണ്ടിന്റെ പുതിയ പേര് പ്രധാനമന്ത്രി. അപ്പോൾ ചൌക്കിദാർ നരേന്ദ്രമോദി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പേര് മാറ്റുകയും അതോടൊപ്പം തന്നെ മേം ഭി ചൌക്കിദാർ എന്ന ക്യാമ്പയിൻ വലിയ രീതിയിൽ ശക്തമാക്കാൻ ബി ജെ പി തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അതിന് ഏറ്റവും വലിയ പിന്തുണ വരികയും മേം ഭി ചൌക്കിദാർ ക്യാമ്പയിൻ ബി ജെ പിയും, അതായത് ബി ജെ പിയെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ മുഴുവൻ, നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ മുഴുവൻ മേം ഭി ചൌക്കിദാർ എന്ന ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ആ രീതിയിലേക്ക് മാറ്റുന്നു. നവമാധ്യമങ്ങൾ, ഏതൊക്കെ നവമാധ്യമങ്ങളുണ്ടോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വ്യാപകമായി ബി ജെ പി അണികളും സംഘപരിവാർ അണികളും ബി ജെ പി അനുകൂലിക്കുന്നവർ, പിന്നെ ബി ജെ പി അനുകൂലികളല്ലാത്ത നരേന്ദ്രമോദി ഫാൻസ് അടക്കം മേം ഭി ചൌക്കിദാർ എന്ന ക്യാമ്പയിൻ അവർ ഏറ്റെടുക്കുന്നു. നരേന്ദ്രമോദിയുടെ ട്വിറ്ററിനെ പിന്തുടർന്നുകൊണ്ട് ചൌക്കിദാർ നരേന്ദ്രമോദി, അതിനെ പിന്തുടർന്നുകൊണ്ട് അമിത്ഷാ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറ്റുന്നു. അതോടൊപ്പം തന്നെ നിരവധി കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര നേതാക്കൾ, അങ്ങനെ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവർ മുഴുവൻ ചൌക്കിദാർ എന്ന ചേർത്തുകൊണ്ട് അവരുടെ അക്കൗണ്ടുകൾ പുനഃസൃഷ്ടിക്കുന്ന രീതി, അതോടൊപ്പം മേം ഭി ചൌക്കിദാർ എന്ന ക്യാമ്പയിനും വിപുലമാക്കി ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ് നരേന്ദ്രമോദിയുടെ ആരാധകർ മുഴുവൻ.